എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെവന്ത് ക്ലാസ്സിലെ ഹിന്ദി എൻ സി ആർ ടി വസന്ത് എന്ന പുസ്തകത്തിലെ സെക്കൻഡ് ചാപ്റ്ററായ ദാദി മൈൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് എൻ സി ആർ ടി സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആൻസേഴ്സ് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ തുടങ്ങാം കഹാനീസേ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആ കഥയിൽ നിന്ന് സ്ട്രെയ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് लेखक को अपनी दादी माँ की याद के साथ साथ बचपन की और किन किन बातों की याद आ जाती है लेखक ने अपनी दादी माँ के याद के साथ दादी वह अच्छा अच्छे अम्मा, दादी दादा अम्मे अम्मे अच्नए नानी नाना एत मुतो अच्छा एंण अब ई मुतिया ओर्म वरोंपन्े सापे बचपन की और किन किन बातों की याद आ കുട്ടിക്കാലത്തെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് ജബ് ലേഖക്കോ മാലൂം ഹുവാക്കി ദാദിമാക്കി മൃത്യു ഹോ ഗൈഹ് ലേഖകന് മനസ്സിലായി ദാദിമായുടെ മുത്തശ്ശിയുടെ മുത്തശ്ശി മരിച്ചു എന്നത് മനസ്സിലായപ്പോൾ ഉസ്കെ സാമ്നെ ദാദിമാക്കി സഭിആാദം സജീവ് ഹോട്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ അർത്ഥം ലേഖകൻ്റെ മുന്നിൽ മുത്തശ്ശിയുടെ എല്ലാ ഓർമ്മകളും സജീവമായി പിന്നെയും ഓർമ്മ വരാൻ തുടങ്ങി അതിൻ്റെ അർത്ഥം സജീവമായിട്ടെന്ന് പറഞ്ഞാൽ ജീവനോടുകൂടി അതിൻ്റെ അർത്ഥം എന്താണ് പൻ പറഞ്ഞ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പിന്നെയും റീക്കല തുടങ്ങി സാത് ഹേ ഉസേ അപ്പനെ ബച് സ്മൃതിയാ ഗന്ധപൂർണ്ണ ജാഗ്ബരെ ജലാശയം മെക്കൂതന ആ അതിൻ്റെ കൂടെ തന്നെ അപ്പനെ ബച്ൻക്ക് സ്മൃതിയാ തൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മകൾ അത് എന്തൊക്കെയാണ് ഗന്ധപൂർണ്ണ ജാഗ്ബരെ ജലാശയവും മെക്കൂതന ഗന്ധപൂർണ്ണമെന്ന് വെച്ചാൽ സ്മെല്ലുള്ള പറഞ്ഞാൽ വൃത്തികെട്ട സ്മെല്ലാണ് കേട്ടോ അപ്പം അങ്ങനെ സ്മെല്ലുള്ള ജാഗ്ബരെ പത ജാഗ് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പത പത നിറഞ്ഞ ജലാശയം ജലാശയങ്ങൾ തന്നെയാണ് പറഞ്ഞ കുളങ്ങൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം അങ്ങനെ അതിൽ കൂതിന ചാടുക ബീമാർ ഹോനിയപ്പം ദാദിക്ക് ദിൻ രാത് സേവാ കരണുഖല്ലാതാവുന്ന സമയത്ത് ദാദിയുടെ രാവും പകലും സേവ ചെയ്യുക അതിൻ്റെ അർത്ഥം ദാദിയെ ശുശ്രൂഷിക്കുക आ, किशन കിഷൻ ഭയ്യക്കി ഷാദി പർ ഓരത്തോ ദ്വാര ഗായജാന്യവാലി ഗീത് ഓർ അഭിനയിക്കിയ സമയം ചാദർ ഓടുക്കർ സോണ കിഷൻ ഭയ്യയുടെ ഷാദിപ്പർ കല്യാണത്തിൻ്റെ സമയത്ത് ഓരത്തോ ദ്വാര ഗായജാന്യവാലെ ലേഡീസ് പാടുന്ന പാട്ടും പിന്നെ അഭിനയിക്കിയ സമയം ആ അഭിനയങ്ങളും എല്ലാം നടക്കുന്ന സമയത്ത് ചാദർ ഓടുക്കർ ചാദർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ പൊതപ്പ് എന്നൊക്കെ പറയാം ഇപ്പോൾ പൊതപ്പ് പൊതച്ചിട്ട് ഓടുന്നെന്ന് വെച്ചാൽ മൊത്തം കവർ ചെയ്തിട്ട് പൊതച്ചിട്ട് സോന ഉറങ്ങുക ഓർ പക്കടേജാന പിന്നെ പിടിക്കുക വന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താണ് ആ സമയത്ത് അവിടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവൻ ഉറങ്ങുന്ന സമയത്ത് എന്താണ് റൈറ്റർ സോറി റൈറ്റർ ഉറങ്ങുന്ന സമയത്ത് എന്താണ് അപ്പോൾ ബാക്കിയുള്ളവർ പിടിച്ചു ആ ഒന്നും ചെയ്യാണ്ട് ഇവിടെ വന്നിരിക്കുകയല്ലേ എന്ന് റാമി ചാച്ചിക്ക് ഘട്ടന ആ റാമി ചാച്ചി ചാച്ചി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയമ്മ എന്നൊക്കെ പറയും അപ്പോൾ അവരുടെ ആ സംഭവങ്ങൾ ആദിബി യാഥാജാത്തി ഇതെല്ലാം ഓർമ്മ വരുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ദാദാക്കി മൃത്യുക്കെ ബാദ് ദാദ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ അച്ചാച്ചൻ അല്ലെങ്കിൽ മുത്തശ്ശൻ അപ്പം ഇവിടെ ലേഖകൻ്റെ അച്ഛൻ്റെ അച്ഛനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ദാദാക്കി മൃത്യുക്കെ ബാദ് ദാദ മരിച്ചതിന് ശേഷം ലേഖയ്ക്ക് ഖർക്ക് ആർത്തിക് സ്ഥിതി ഖരാബ് ക്യൂ പോകുകയെത്തി ലേഖകൻ്റെ വീട്ടിലത്തെ ആർത്തിക് സ്ഥിതി ഫൈനാൻഷ്യൽ സ്റ്റേറ്റസൊക്കെ മോശം എന്തുകൊണ്ട് ആയിപ്പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസയൊക്കെ കുറഞ്ഞുപോയി ഇല്ലാതായി दादा की मृत्यु के बाद लेखक के घर की आर्थिक स्थिति खराब हो गई क्योंकि हाँ अंगने आई एन्दुंडल कपटी मित्रों एवं शुभ चिंतकों की भाड़ आ गई കബഡി മിത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫിഷ് ആയിട്ടുള്ള ഫ്രണ്ട്സ് സ്വാർത്ഥന്മാർ പറഞ്ഞാൽ കപടമായിട്ടുള്ള മിത്രങ്ങൾ അതിൻ്റെ അർത്ഥം എന്താണ് മിത്രമാണെന്ന് വിചാരിക്കും നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കും പക്ഷേ അവർ ശരിക്കും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരൊന്നും ആയിരിക്കില്ല അതാണ് കബഡി മിത്രി ശുഭചിന്തകവും വെൽ വിഷസ് നമ്മളെ പറ്റി നേരെ നന്നായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനത്തുള്ളവരുടെ എന്ന് പറഞ്ഞാൽ ഒഴുക്കായിരുന്നു ബാഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലഡിനാണ് നമ്മൾ പറയാം വെള്ളപ്പൊക്കം ഫ്ലഡിന് പറയും പക്ഷേ നമ്മൾ ഈ സെൻറ്റൻസിൽ പറയുന്ന സമയത്ത് ഭാടാക എന്ന് ഇങ്ങനെ ഇവിടെ അതിന്റെ അർത്ഥം ഒഴുക്കായിരുന്നു മലയാളത്തിൽ ഫ്ലഡ് എന്ന് പറയില്ല വെള്ളപ്പൊക്കം എന്ന് പറയില്ല ഒഴുക്കായിരുന്നു എന്ന് മലയാളത്തിൽ പറയും ഇൻ ഗലത് മിത്രോംക്ക് സംഗതിയെ സാരാധൻ നഷ്ടക്കരടാല ഇതുപോലുള്ള തെറ്റായിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ചേർന്നിട്ട് സാരാധൻ മുഴുവൻ പൈസയും മുഴുവൻ സമ്പത്തും നഷ്ടക്കരുടെ ല നഷ്ടമാക്കി ഇസ്ക്കെ അല്ലാതാക്കെ ശ്രാദ്ധ മേമ്പി ദാദി ദാദിമാക്കെ മനാക്കരണയ്ക്ക് ബാവജൂദ് ഇതുകൂടാതെ ദാദാൻ്റെ മുത്തശ്ശൻ്റെ ശാദ്ധത്തിനും ശ്രാദ്ധം നമ്മൾ ചെയ്യില്ലേ മരിച്ചു കഴിഞ്ഞിട്ട് അതിനും ദാദിമാക്കെ മനാക്കറിനയ്ക്ക് ബാവജൂദ് ദാദി വേണ്ട എന്ന് പറഞ്ഞിട്ടും കൂടി മനാകരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിഷേധിക്കുക വേണ്ടാന്ന് പറഞ്ഞിട്ടും കൂടിയിട്ട് ലേഖക്കെ പിതാജീനെ ലേഖകന്റെ അച്ഛൻ അപ്പോ ലേഖകന്റെ അച്ഛൻ്റെ അച്ഛനല്ലേ മരിച്ചിരിക്കുന്നത് ദാദാ ബേ ഹിസാബ് ദോലത്ത് വ്യർത്ഥിക്കി ബേ ഹിസാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്കില്ലാതെ ഹിസാബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ക് ബേ ഹിസാബ് കണക്കില്ലാതെ ദോലത്ത് സമ്പത്ത് ധനം വേർത്തുക്കി വേസ്റ്റ് ചെയ്തു ഈ സമ്പത്തി ഖർഗി നെഹിതി ഈ പൈസയൊക്കെ വീട്ടിൽ തേ ആയിരുന്നില്ല ഖർജിമേ ലീഗൈ തീ ഖർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടം കടം വാങ്ങിയതായിരുന്നു ദാദി മാക്കേ മനാകരണയ്ക്ക് ബാവജൂദ് ദാദി വേണ്ട എന്ന് പറഞ്ഞിട്ടും കൂടിയിട്ട് ഒന്നോനെ നെഹിമാന അദ്ദേഹം കേട്ടില്ല ആര് കേട്ടില്ല ലേഖകന്റെ അച്ഛൻ കേട്ടില്ല ജസ് ഖർ കി മാലി ഹാലത്ത് ഡാവഡോൽ ഹോകയി ആ കാരണത്താൽ എന്തായി ഖർ കി മാലി ഹാലത്ത് മാലി ഹാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസയുടെ സ്ഥിതി സാമ്പത്തിക സ്ഥിതി ഹാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ സിറ്റുവേഷൻ സ്ഥിതി എന്നൊക്കെ പറയാം മാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ ഏഹ് അപ്പം മാലി ഹാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഡാവ്ഡോൽ ഹോന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം താറുമാറായി എന്നൊക്കെ പറയില്ലേ ഡിസ്റ്റർബായി മൊത്തത്തിൽ क्वेश्चन दादी, थे, दादी थे थे। के स्वभाव का അടുത്ത ക്വസ്റ്റ്യൻ ദാദിമാക്കെ സ്വഭാവക്കാർ കോൺസാ പക്ഷ് ആപ്കോ സബ്സെ അച്ച ലത്താ ഹെ ഓർക്യു ദാദിമാൻ്റെ ദാദിയുടെ സ്വഭാവത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് കോൺസാ പാക്ഷെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ വശമാണ് ആപ്കോ സബ്സെ അച്ഛ ലത്താഹെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ഓർക്യു എന്തുകൊണ്ട് ദാദിമാക്കെ സ്വഭാവമേ അനേക പക്ഷത്തെ ദാദിയുടെ സ്വഭാവത്തിൽ കുറേ കാര്യങ്ങളുണ്ട് നല്ലത് ജോ ഹമ്മേ അച്ഛലത്തേ ഥേ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു അതെല്ലാം मसलन ഉദാഹരണത്തിന് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എന്ന് പറയില്ലേ ദാദിമക്ക സേവ ദാദിമ ശുശ്രൂഷിക്കുന്നത് സേവ ചെയ്യുന്നത് പറഞ്ഞാൽ മറ്റുള്ളവരെ നന്നായി നോക്കുവായിരുന്നു സംരക്ഷണി നന്നായിട്ട് സംരക്ഷിക്കുമായിരുന്നു അങ്ങനെയുള്ള സ്വഭാവം പരോപകാരി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് പരോപകാരി വ സരസ് സ്വഭാവം സരസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സരളമായിട്ടുള്ള നല്ല സ്വഭാവം അത്ര ആദിക പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ഹമേ സബ്സെ അച്ഛലക്തെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് ക്യൂക്കി എന്തുകൊണ്ടെന്നാൽ ഇനീ ക ഇനീക്ക് കാരൺ ഹി ഈ കാരണത്താലാണ് വേ ദൂസും ക മൺ ജീത്തനേമേ സദൈവ് സഫൽ റഹി അവരെ മറ്റുള്ളവരുടെ മനസ്സിനെ ജയിക്കാൻ സദൈവ് എല്ലായ്പ്പോഴും സഫൽ റഹി സഫലമാണ് അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അവരെ ഇഷ്ടമായിരുന്നു ഈ കാരണങ്ങൾ എല്ലാം കൊണ്ട് ലേഖക്കെ ബിമാർ ഹോന്നേപ്പർ ദാദി ദ്വാര ഉസ്കി സേവ കർണ അതെന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു പറയുന്നത് ലേഖക്ക് ബിമാർ ഹോനിയപ്പർ ലേഖകൻ സുഖമില്ലാതായ സമയത്ത് ദാദി ലേഖകനെ സേവ ചെയ്തത് ശുശ്രൂഷിച്ച രീതി റാമിൽ ചാച്ചക്ക് ബേട്ടിക്ക് ഷാദിപ്പർ ഉസ്കെ ഖർ ജാക്കർ ഉസ്കി സഹായത്ത കർണ റാമിൽ ചാച്ചിയുടെ മകളുടെ കല്യാണത്തിന്റെ സമയത്ത് അവരുടെ വീട്ടിൽ പോയി അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത് വാപ്പിച്ച ബക്കായ റിണ് മാഫ് കർണ ബക്കായ റിണ്ണിൽ കടം ബാക്കിയുള്ളത് ബക്കായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഋൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടം ഡെപ്റ്റ് ഡി ബി ടി അപ്പോൾ എന്തെങ്കിലുമൊക്കെ കടങ്ങൾ ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ മാഫ് കറണ എന്ന് പറഞ്ഞാൽ ആ സാരമില്ല കുഴപ്പമില്ല വെട്ടേക്ക് തരണ്ടാന്നോ അല്ലെങ്കിൽ പിന്നെ തന്നാൽ മതി എന്നോ അങ്ങനെയൊക്കെ പറയുക പിതാജിക്ക് പിതാജിക്ക് ആർത്തിക് തങ്കി ദേക്കർ അച്ഛൻ്റെ ആർത്തിക് തങ്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് പണത്തിനുള്ള ബുദ്ധിമുട്ട് കണ്ടിട്ട് പിതാജി പിതാജിക്ക് എന്ന് പറയുമ്പോൾ ആരാണ് ലേഖകൻ്റെ അച്ഛൻ ദാദി ദാദിക്ക് നിഷാനി സോനി നിഷാനി സോനിക്ക കങ്കൻ ഉണി ദിന ആദി ആ ദാദി എന്താ ചെയ്തത് നിഷാനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എന്നൊക്കെ ഒരു അടയാളത്തിന് വേണ്ടി വെക്കില്ലേ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരുടെ ഓർമ്മയ്ക്ക് ഇവരുടെ ഓർമ്മയ്ക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ദാദി വെച്ചിട്ടുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ കങ്കൺ ഒരു വളയാണ് അതെന്താണ് അവരുടെ വർഗത്തിൻ്റെ പറഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞ ജനറേഷൻ പിന്നെ ഈ ജനറേഷൻ ഇനി അത് അടുത്ത ജനറേഷനിലേക്ക് കൈമാറും അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കങ്കനാണ് സ്വർണത്തിന്റെ കങ്കനാണത് അപ്പം അത് ആദി എന്നിവയെല്ലാം ദർശാത്ത ഹെ ഇതെല്ലാം കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ദൂസ്രോക്ക് മദത്ത് കർണാഹീ ഉൻകെ ജീവൻകാ പ്രമുഖ ഉദ്ദേശത അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ജീവിതത്തിലെ മുഖ്യമായിട്ടുള്ള ഉദ്ദേശങ്ങൾ മുജെ മുജേ ദാദിക്ക് അസഹൃദയത ഓർ കോമലത വാല പക്ഷി സബ്സെ അച്ഛലക്താഹ് എനിക്ക് ദാദിയുടെ സഹൃദയ അസഹൃദയത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൃദയത്തോടു കൂടിയുള്ള വളരെ കൈൻഡ് ഹാർട്ടായിട്ടുള്ള അങ്ങനത്തുള്ളതും പിന്നെ കോമളത എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നല്ല കൂടിയുള്ള ആ സ്വഭാവങ്ങളെല്ലാം സബ്സെ അച്ചാലത്താഹെ വളരെയധികം ഇഷ്ടമാണ് അടുത്ത ക്വസ്റ്റ്യൻ കഹാനി സെ ആകെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥയെക്കാളും കുറച്ചുകൂടി മുമ്പോട്ട് അതിൻ്റെ അർത്ഥം കഥയുടെ റിലേറ്റഡും ആയിരിക്കും പക്ഷേ നമുക്ക് സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല സ്ട്രൈറ്റ് ആയി ആൻസേഴ്സ് ഒന്നും കിട്ടില്ല നമ്മൾ കുറച്ച് ചിന്തിച്ച് എഴുതേണ്ട ആൻസേഴ്സ് ആപ്നെ ഇസ് കഹാനി മേൽ മഹിനോയ്ക്ക് നാം പഠി ആ നിങ്ങൾ ഈ കഥയിലെ കുറച്ച് മാസങ്ങളുടെ പേര് ഹിന്ദിയുടെ കുറച്ച് മാസങ്ങളുടെ പേരുണ്ടായിരുന്നു അല്ലേ അതൊക്കെ പഠിച്ചു ജെസേ ക്വാർ ആഷാഡ് മാഗ് ഈ മാസങ്ങളെല്ലാം ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഇൻ മഹിനോമേ മോസം കെസാർഹത്താഹെ ലിഖി ഈ മാസങ്ങളിൽ കാലാവസ്ഥ മോശം എന്ന് വെച്ച കാലാവസ്ഥ എങ്ങനെയായിരിക്കും എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് ക്വാർ ക്വാർ മാസത്തിൽ ന അധിക് ഗർമി ന അധിക സർദി ആ കൂടുതൽ ചൂടുണ്ടാവില്ല കൂടുതൽ തണുപ്പും ഉണ്ട് അങ്ങനത്തെയുള്ള സമയമായിരിക്കും ക്വാർ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം സ്പ്രിങ് സീസൺ ഒക്കെ ആയിരിക്കും ഏകദേശം ആഷാഢ് ഭയാനകെ ഗർമി വാ കബി കബി വ കൂർഷ ഭയാന ഗർഭിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചൂടും കബി കബി കുച്ചുവർഷ ചില സമയത്ത് ഇത്തിരി മഴ പെയ്യും മാഘ് മാഘ് മാസത്തിൽ എങ്ങനെയായിരിക്കും അത്യധിക സർദി വളരെയധികം തണുപ്പുള്ള സമയമായിരിക്കും മാഘ് മാസം എന്ന് വെച്ചാൽ ഏകദേശം ഡിസംബർ ജനുവരിയൊക്കെ അടുത്ത ക്വസ്റ്റിൻ അപ്പം അപ്പം മോസം കി അപ്പനി അപ്പനി ബാത്തേ ഹോത്തിയെ ആ ആ ഓരോരോ മോസം ഓരോരോ കാലാവസ്ഥയിൽ അതിൻ്റെതായിട്ടുള്ള ഓരോ സ്പെഷ്യൽ കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ നമ്മൾ ചൂടെത്താണെങ്കിൽ പറഞ്ഞാൽ തണുത്ത സാധനത്തിൽ തണുപ്പുള്ള സമയത്ത് ചൂടുള്ളത് കഴിക്കുക കുടിക്കുക അങ്ങനെയൊക്കെ ഉള്ളി അതാണ് പറയുന്നത് ലേഖക്ക് ഇസ് കഥൻകെ അനുസാര് ലേഖകൻ പറഞ്ഞിരിക്കുന്ന ഈ കാര്യത്തിൻ്റെ അനുസരിച്ചിട്ട് ഇഹ ബതായി കി കിസ് മോസമേ കോൺ കോൺസി ചീസ് വിശേഷ രൂപസെ മതി ഏതൊക്കെ കാലാവസ്ഥയിലെ ഏതൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് സ്പെഷ്യലായിട്ട് കിട്ടുക എന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് ഉത്തർ മോസം തീൻ ഹോത്തേഹ് സർദി ഗർമി ബർസാത്ത് മെയിനായിട്ട് കാലാവസ്ഥ മൂന്നായിട്ടാണ് ഇതിൽ പറയുന്നത് സർദി വിൻ്റർ ഗർമി സമ്മർ ബർസാത്ത് റെയിനി സീസൺ ആദ്യം സർദി വിൻ്ററിൽ എന്തൊക്കെയാണ് നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കുക സർദിക്ക് മോശമേ അത്യധികം ടണ്ട് പെടുത്തി വിൻ്ററിൽ ഒരുപാട് തണുപ്പുണ്ടായിരിക്കും നമുക്ക് ഇവിടെ ഒന്നും കേരളത്തിലൊന്നും ഉണ്ടാവില്ല കേരളത്തിലെല്ലാം മൊത്തം സൗത്തിൽ അത്രയ്ക്ക് ഉണ്ടാവില്ല പക്ഷെ നോർത്തിലെല്ലാം ഭയങ്കര തണുപ്പായിരിക്കും മാത്രമല്ല ആ സമയത്ത് ആ സീസണൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കിട്ടുള്ളൂ ബാക്കി സാധനങ്ങളൊന്നും അധികം കിട്ടില്ല ലോക ഗരം പേ പീന പസന്ദ് കർത്തിയ ഹേ ആ ജനങ്ങൾ പേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പദാർത്ഥം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പറഞ്ഞാൽ ചൂടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുടിക്കാനാണ് ഇഷ്ടപ്പെടുക എല്ലാം ചൂടായിട്ട് നല്ല തണുപ്പുള്ള സമയത്ത് എന്താണ് എല്ലാം ചൂടായിട്ടായിരിക്കും നമുക്ക് ഇഷ്ടമുണ്ടാവുക അല്ലേ ചായ കോഫി പിന്നെ അല്ലെങ്കിൽ വെള്ളം എന്നുണ്ടെങ്കിലും കുറച്ച് ചൂടായിട്ട് അങ്ങനെയുള്ളത് സൂപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫലോമേ ഫ്രൂട്ട്സിൽ സേബ് ആപ്പിൾ അമൃത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവ ഗ്വാവ പിന്നെ കേലേ വ അങ്കൂർ പഴങ്ങൾ അല്ലെങ്കിൽ ഗ്രേപ്സ് കേല സാധാരണത്തെ ബനാന ടോ തഥാ സബ്ജിയോമേ പാലക്ക് വിനി വെജിറ്റബിൾസില് പാലക്ക് പാലക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പിനാച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു ലീഫി വെജിറ്റബിൾ തന്നെയാണ് നമുക്കിവിടെ അധികം കിട്ടില്ല അത് കേരളത്തിൽ സർസോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റേഡിൽ കടുക് കടുകിൻ്റെ ഇല അതാണ് സർസോ മട്ടർ പീസ് ഗ്രീൻ പീസ് ഫുൾ ഗോബി കോളിഫ്ലവർ മൂലി മൂലി റേഡിഷ് അധികം മാത്രമേ മിൽത്തേഹ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് കൂടുതലും വിന്ററിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ സീസണൽ ആയിട്ട് ഉണ്ടാവുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും അടുത്തത് ഗർമി സമ്മറിൽ എന്തൊക്കെയാ ഉണ്ടാവുക ഗർമിക്ക് മോശമേ ആം സമ്മറിൽ സമ്മറിൻ്റെ കാലാവസ്ഥയിൽ ചൂട് കാലാവസ്ഥയിൽ ആം മാംഗോ മാങ്ങ ലീച്ചി ലീച്ചി ഫ്രൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഇവിടുത്തെ ഒരു റമ്പൂട്ട എന്ന് പറയില്ലേ അതല്ല ഏകദേശം കുറച്ചൊക്കെ അതുപോലെ ഉണ്ടാവും കാണാൻ ഉള്ളിലും അതുപോലെ തന്നെ ഉണ്ടാവും അത് ഖർബൂജ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്ക് മെലൻ മഞ്ഞക്കളറിലുണ്ടാവും തർബൂജ് തർബൂജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ മെലൺ വെളിയിൽ പച്ചക്കളറിലും ഉള്ളിൽ റെഡായിട്ടും ഉണ്ടാവും കീരാ കക്കടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കുംബർ രണ്ടും കുക്കുംബർ തന്നെയാണ് ഒന്ന് സാധാരണ നമ്മൾ നമ്മളിവിടെയൊക്കെ കാണുന്ന കുക്കുംബർ ഇനിയൊന്ന് ഭയങ്കര നീളത്തിൽ തിന്നായിട്ടുണ്ടായിരിക്കും രണ്ടും കുക്കുംബർ തന്നെയാണ് അങ്കൂർ ഗ്രേപ്സ് ജേസേ ഫൽ പായജാത്തിയഹെ അപ്പോൾ ഫ്രൂട്ട്സിൽ ഇതൊക്കെയാണ് ഉണ്ടാവുക പിന്നെ സബ്ജിയോമ്മയ ഇനി വെജിറ്റബിൾസിൽ ബിണ്ടി വെണ്ടയ്ക്ക ടിണ്ട ടിണ്ടയും ഒരു റൗണ്ടിൽ ഉണ്ടാവും ഒരു സാധനം തൊറായി ീച്ച ഗിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയില്ല അതാണ് കട്ടഹൽ ചക്ക ഖീരാ കക്കടി കുക്കുംബർ തന്നെയാണ് ആദി ഇതൊക്കെയാണ് അധികമിൽത്തേഹ് കൂടുതലായിട്ടും കിട്ടുക അപ്പൊ ഈ സാധനങ്ങളൊക്കെയാണ് സമ്മർ സീസണില് കൂടുതലായിട്ടും കിട്ടുക ഇനി ബർസാത്ത് മഴക്കാലത്ത് റെയിനി സീസണില് ബർസാത്ത് മോശമെ അത്യധിക വർഷ ഹോത്തി കാലാവസ്ഥയില് നല്ല മഴയുണ്ടാവും ഫലോമേ കൈ കൈപ്രകാർക്ക് ആം ഫ്രൂട്ട്സില് പലതരത്തിലുള്ള മാങ്ങ ആം ആലു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലംസ് ഫ്രൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അത് കുർമാനി അല്ലാതെ കുബാനി എന്നാണ് ശരിക്കും പറയുക എർമ വേണ്ട ഖു ബാ ബക്കരിയുടെ ബാ നി കുാനി കെ അലാവ കുബാനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്രിക്കോട്ട്സ് ആപ്രിക്കോട്ട്സ് നമുക്കിവിടെയൊക്കെ ഡ്രൈ ആയിട്ടുള്ളത് ഇഷ്ടംപോലെ കിട്ടാറുണ്ട് പക്ഷേ അത് ഡ്രൈ ആയിട്ടുള്ളതല്ലാണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ഈ കാലത്ത് മഴക്കാലത്ത് നിറയെ ഉണ്ടാവും നോർത്തിലൊക്കെ കൂടുതലും അവൈലബിളാണത് കെ അലാവ ഇത് കൂടാതെ ഈ സ്മോസം കെ സബ്ജിയുമേ ഈ സീസണിലുള്ള വെജിറ്റബിൾസില് ബേങ്കൺ വഴുതനങ്ങ കരയില പാവയ്ക്ക പർവൽ പർവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോവയ്ക്ക എന്ന് പറയില്ലേ എന്ന് ഹിന്ദിയിൽ പറയും കോവക്കെ കോവയ്ക്കയല്ല അതുപോലെ കുറച്ചും കൂടി വലിയ സൈസായിട്ട് ഉണ്ടാവും അതാണ് പർവൽ എന്ന് പറയുക പിന്നെ ഫലിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയ യർ വർഗങ്ങൾ ബീൻസോ പയറോ അങ്ങനെ നീളത്തിൽ ഉണ്ടാവില്ലേ തിന്നായിട്ട് അങ്ങനെ പയർ വർഗ്ഗങ്ങൾ ആദ്യം അതൊക്കെയാണ് കാഫി മാത്രമേ പായജാതെ കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പോൾ കൂടുതലായിട്ടും കാണാൻ സാധിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ബോൾ ചാൽമേ പ്രയോഗ് ഹോനേ വാലേ ശബ്ദം ഓർ വാക്യാംശ് ദാദിമ കഹാനിമേ ഹെ ബോൾ ചാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സംസാരിക്കുക വാർത്താലാഭ് കൺവെർസേഷൻ അപ്പോൾ അതിൽ പ്രയോഗ് ഹോനേ വാലെ ഉപയോഗിക്കുന്ന ശബ്ദം എന്ന് വെച്ചാൽ വാക്കുകളും വാക്യാംശ് വാക്യങ്ങളും പറഞ്ഞാൽ ചെറിയ ചെറിയ സെൻറ്റൻസും ദാദിമ കഹാനിമേ ഹെ ദാദിമ എന്ന കഥയിൽ ഉണ്ട് ഇൻ ശബ്ദോ ഓർ വാക്യാംശോസെ പതാ ചെലത്താ ഹേക്ക് ഈ വാക്കുകളും വാക്യാംശങ്ങളെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കഹാനി കിസി വിശേഷ ക്ഷേത്ര സെ സംബന്ധിതേ ഈ കഥ ഏതോ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു ഏരിയ ഏതോ ഒരു സ്ഥലം ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു സ്ഥലത്തിനെ റിലേറ്റഡ് ആണ് കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും വാക്യാംശങ്ങളും എല്ലാം ആ സ്ഥലത്ത് സംസാരിക്കുന്ന തരത്തിലുള്ള ആ വാക്കുകളാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഏ സെ ശബ്ദവും ഓർ വാക്യാംശോ മേ ക്ഷേത്രീയ ബോൽച്ചാൽ കി ഖൂബിയ ഹോത്തിയെ അങ്ങനെയുള്ള ശബ്ദങ്ങള് വാക്കുകൾ ഏ സേ ശബ്ദവും ഓർ വാക്യാംശോ വാക്യാംശങ്ങളിൽ ക്ഷേത്രീയ ബോൾചാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റീജിയണൽ ലാംഗ്വേജ് ഏ പറഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് സംസാരിക്കണ ഉപയോഗിക്കണ വാക്കുകൾ അങ്ങനത്തെയുള്ളതിനെ പറ്റി കൂടുതൽ ഉണ്ടാവും ഉദാഹരൺ കേളിയെ അതിന് എക്സാമ്പിൾ എന്താ പറയുന്നത് ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ നിക്സാർ ബർമ ഉറിൻ ച്യൂട ചോക്ക് ഇത്യാദി ശബ്ദവും കോസക്തെ ഈ പറഞ്ഞ വാക്കുകളെല്ലാം നമ്മുടെ കഥയിൽ ഉള്ളതാണ് ഏ അപ്പോൾ കഥയിൽ ഇതെല്ലാം കേട്ടിട്ടുണ്ടാവും ഇതൊന്നും സാധാരണ രീതിയിൽ അധികം ഉപയോഗിക്കാത്തതാണ് നമ്മളിപ്പോൾ ഹിന്ദി പറയുന്ന സമയത്തോ എഴുതുന്ന സമയത്തോ ഒന്നും ഉപയോഗിക്കാത്തതാണ് ഏതോ ചില വില്ലേജിലോ ചില പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം അവർ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അങ്ങനെ നമുക്കിപ്പോൾ നമ്മളുടെ ലാംഗ്വേജ് എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും മലയാളം ആണെങ്കിലും ഏതാണെങ്കിലും ഇപ്പം ചില വാക്കുകൾ ഉണ്ടാവും ഇപ്പം നമ്മൾ ചിലത് ട്രിവാൻഡ്രം മാത്രം പറയണത് അല്ലെങ്കിൽ തൃശ്ശൂർ മാത്രം പറയണത് അങ്ങനെ ഓരോരോ സ്ഥലത്ത് മാത്രം പറയണ ചില വേഡ്സുകൾ ഉണ്ടാവും അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇൻ ശബ്ദവും ക ഉച്ചാരൻ അന്യക്ഷേത്രീയ ബോലിയോമേ അലഗ് ഠങ് സെ ഹോത്താഹെ ഈ പറഞ്ഞ വാക്കുകൾ മേലെ കൊടുത്തിരിക്കുന്ന ഈ വാക്കുകൾ അന്യ അന്യക്ഷേത്രീയ ബോലിയൊന്നുമേ വേറെ സ്ഥലത്ത് ഉള്ള ഭാഷ അനുസരിച്ചിട്ട് ക്ഷേത്രീയ ബോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോലി എന്ന് വെച്ചാൽ ഇവിടെ ഭാഷ ആ ക്ഷേത്രീയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം വേറെ ചില സ്ഥലങ്ങളുടെ ഭാഷയനുസരിച്ച് അലഗ് ഠങ് സെ ഹോത്താഹെ വേറെ തരത്തിലായിരിക്കും വേറെ രീതിയിലായിരിക്കും ടങ് എന്ന് വെച്ച രീതി ജെസ് എക്സാമ്പിൾ എങ്ങനെയാണ് വെച്ചാൽ ഇപ്പം ഇതിൽ കൊടുത്തിരിക്കുന്നത് ചിവിട കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിവിടക്കോ ചിടുവാ അപ്പോൾ ചിടു ചിവിടന്നുള്ളതിന് എന്താ പറയുക ചില സ്ഥലങ്ങളിൽ എന്ന് പറയും ചിലവിടെ ചിവിട പറയും ചിലവിടെ ചിടുവാ പറയും ചിടുവാ ചിവിട രണ്ടും ഒരേ സാധനം തന്നെയാണ് അതിൻ്റെ അർത്ഥമാണ് അവിൽ അവൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നെക്സ്റ്റ് ചിടുവാ ചൂടത്രി പോഹ ആ ഇതെല്ലാം ചുവടയ്ക്ക് പറയുന്ന വാക്കുകൾ തന്നെയാണ് കേട്ടോ ചൂടത്രി പോഹ പോഹയും കേട്ടിട്ടുണ്ടാവുമല്ലോ പോഹ എന്ന് നമ്മൾ പറയാറുണ്ട് സാധാരണ നമ്മൾ പറഞ്ഞാൽ നമ്മൾ പറയില്ല പക്ഷെ അത് സാധാരണ കേൾക്കണ വാക്കാണ് ഓർ ഇസി തര ചോക്കാക്കോ ചോക്ക് തടുക്ക ബി കഹാജാത്താ ഹെ ആ ചോക്ക എന്ന വേഡിനെ ചോക്ക് എന്നും പറയും എന്നും പറയും അതിൻ്റെ അർത്ഥമാണ് ചോക്ക ചോക്ക് തടുക്ക എല്ലാം ഒരേ മീനിങ് ആണ് അതിൻ്റെ അർത്ഥമാണ് നമ്മൾ വറവ് ഇടുകയെന്ന് പറയില്ലേ കടുക് വറുക്കുക എന്നൊക്കെ പറയില്ലേ അതിനാണ് എന്ന് പറയും അപ്പോൾ അത് തടുക്കുന്നതാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക സത്യം പറഞ്ഞാൽ ക്സാർ ഊരിൻ ഓർ ബർമാബ്ദ ക്രമശ ആ ഈ മൂന്ന് വാക്കുകളെയും ക്രമശഹ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പെക്റ്റീവ്ലി എന്ന് പറയില്ലേ നിക്കാസ് നിക്സാർ എന്നുള്ളതിനെന്താണ് നിക്കാസ് നിക്കാസ് എന്നുള്ളത് നമ്മൾ എക്സിറ്റ് ഇ എക്സൈറ്റി പുറത്തേക്കുള്ള വഴി അല്ലെങ്കിൽ പുറത്തെന്നുള്ളതിന് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ തിയേറ്ററിലും അങ്ങനെ പറയ പല സ്ഥലങ്ങളിലും മാളുകളിലും ഒക്കെ അപ്പോൾ എക്സിറ്റെന്ന് പറയുന്നതാണ് നിക്കാസ് നിക്കാസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും ഉറിണ് ഋൺന്ന് വെച്ചാൽ കടം ഡെപ്റ്റ് അപ്പോൾ ഊർ ഋ ഋൺ എന്ന് വെച്ചാൽ കടമില്ലാതെ കർജെന്നു പറയും ഹിന്ദിയിലെ ബിനാ ഖർജിക്ക് ഓർ ബ്രഹ്മ ഭർമ്മ എന്നുള്ളതിന് ശരിക്കുള്ള പേ പിന്നെ വേർഡാണ് ബ്രഹ്മ ശബ്ദീയ രൂപ ഇതൊക്കെയാണ് ചില വേറെ ചില സ്ഥലത്തെ പിന്നെ ഉപയോഗിക്കുന്ന രൂപങ്ങൾ ഇസ് പ്രകാരത്തെ ദശ ശബ്ദവും കോൽച്ചാൽമേ ഉപയോഗം ഹോണി ഭാഷ ബോലിസെ ഏകത്ര കീജിയെ ഓർ കക്ഷമേ ലിഖുകർ ദിക്കായി ഈ ഈ പ്രകാരം പത്ത് വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗത്തിലുള്ള പിന്നെ വാക്കുകൾ കളക്ട് ചെയ്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് ആൻസർ ബോൽചാൽ കി ഭാഷ മേ പ്രചലിത് ശബ്ദം വ ഇൻക ഹിന്ദി രൂപാന്തർ പ്രചരി പ്രചലിത് ശബ്ദും നമ്മൾ സംസാരിക്കുമ്പോഴുള്ള പ്രചലിത് ശബ്ദും വാക്കുകളും പിന്നെ അതിൻ്റെ ഹിന്ദിയുടെ ശരിക്കുള്ള രൂപവും മിട്ടി മാട്ടി മട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയുന്നത് ഇതിൽ മിട്ടിയാണ് മാട്ടി മട്ടി ചിലപ്പോൾ പറയാറുണ്ട് മാട്ടി ഒക്കെ ഇതുപോലെ പ്രത്യേക ഓരോ സ്ഥലങ്ങളിൽ പറയുന്നത് ഗാസ്ലറ്റ് മിട്ടിക്ക തേൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെറോസിൻ മണ്ണെണ്ണക്ക് പറയണതാണ് മിറ്റീക്കാ തേൽ ഖന അധിക് അധിക് എന്നുള്ളത് കൂടുതൽ അത് നമുക്കറിയാം ഘന എന്നും വളരെ റയറായിട്ട് പറയാറുണ്ട് ബന്ധ വ്യക്തി വ്യക്തിക്ക് പറയുന്നതാണ് ബന്ധ ഇപ്പോൾ വ്യക്തി എന്നാണ് നമ്മൾ കൂടുതലും അറിയപ്പെടുന്നത് പിന്നെ ചാദർ ചദ്ർ ബെഡ്ഷീറ്റ് ചാദർ ചദ്ർ രണ്ടും ബെഡ്ഷീറ്റാണ് രണ്ടും യൂസ് ചെയ്യാറുണ്ട് പ്യാർ ദുലാർ എന്ന് വെച്ചാൽ സ്നേഹം അത്രേനേ ഉള്ളൂ പഞ്ചി സോറി പക്ഷി പഞ്ചി ആ അവിടെ ആ ഉണ്ട് കേട്ടോ പക്ഷി കഴിഞ്ഞിട്ട് ഒരു വരാം പിന്നെ പഞ്ചി ആ പക്ഷിയും യൂസ് ചെയ്യാറുണ്ട് പഞ്ചിയും യൂസ് ചെയ്യാറുണ്ട് രണ്ടും അറിയാം നമ്മൾക്ക് നാട്ടക് നോട്ടങ്കി എന്ന് പറയും പറഞ്ഞാൽ ഡ്രാമ ചെയ്യുന്നു കൂടുതൽ നാടകം കളിക്കണോ എന്നൊക്കെ പറയില്ലേ അങ്ങനെ അല്ലാണ്ടുള്ള നാട്ടത്തിനും പറയാം പിന്നെ കവ്വ കാഗ് ആ അതിൽ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ കവ്വ കഴിഞ്ഞിട്ട് കാഗ് കവ്വ വേറെ വേഡ് കാഗ് വേറെ വേഡ് കാക്ക വിവാഹ ബ്യാഹ് വിവാഹ ഷാദി എല്ലാം വിവാഹത്തിനുള്ള വാക്കുകൾ തന്നെയാണ് വിവാഹം എന്ന് തവണ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷാദീന്ന് നമുക്കറിയാം വിവാഹം എന്നും അറിയാം ബ്യാഹെന്ന് അധികം യൂസ് ചെയ്യാത്തത് കൃഷ്ണ കിഷൻ ആ കൃഷ്ണനെ തന്നെയാണ് കിഷൻ എന്ന് പറയുന്നത് ഘട മട്ട്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടം ഘടയന്നു വെച്ചാൽ കുടം മട്ട്ക്കു വെച്ചാലും കുടം തന്നെയാണ് പൊതുവെ മണ്ണിൻ്റെ കുടങ്ങൾക്കാണ് നമ്മൾ മട്ട്ക എന്ന് പറയുക ഘട എന്നുള്ളത് വേറെ ഏത് പിന്നെ സ്റ്റീലിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെയോ എന്തിനും ഘട എന്ന് പറയും മട്ട്ക്കാന്ന് കൂടുതലും മണ്ണിൻ്റെയാണ് പറയുക എന്നാലും ഏകദേശം എല്ലാം ഒരേ അർത്ഥത്തിൽ വരും ഗഗരി ഗൈലി എന്നു വച്ചാൽ ചെറിയ പോട്ട് ചെറിയ എന്തെങ്കിലും പാത്രങ്ങൾക്ക് പറയുന്നതാണ് സ്നാൻ നഹാൻ കുളിക്കുക സ്നാനും അറിയാം നഹാന എന്നുള്ളതും അറിയാം അടുത്ത ക്വസ്റ്റ്യൻ അനുമാൻ ഓർ കൽപ്പന അനുമാൻ എന്ന് വെച്ചാൽ ഗസ് ചെയ്യുക കൽപ്പന ഇമാജിൻ ചെയ്യുക പറഞ്ഞാൽ നമ്മൾ സ്വയം ഗസ് ചെയ്ത് ഇമാജിൻ ചെയ്ത് എഴുതേണ്ട ആൻസേഴ്സാണ് കഹാനി മൈ ബാ ഋൺ ലേ പഠി ഈ കഥയിലെ കുറെ തവണ ഋൺ ലേനേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടം വാങ്ങിക്കുക ഋൺ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് കടം വാങ്ങിക്കണെൻ്റെ കാര്യത്തിനെ പറ്റി പഠിച്ചു അനുമാന ല പാര പരിസ്ഥിതിയോ മേ ഗവോകോണ പടത്ത അപ്പം നമ്മളെ കൊണ്ട് ആലോചിച്ച് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയൊക്കെയുള്ള പരിസ്ഥിതികളിൽ പറഞ്ഞാൽ ഫാമിലി ലൈഫിൽ എങ്ങനെയൊക്കെയുള്ള പരിസ്ഥിതികളിലാണ് ഗാൻ കെ ലോകം ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് ഋണ് ലേനപ്പെടുത്താൻ ഹുക കടം വാങ്ങേണ്ടി വരുന്നത് ഓർയ ഒന്നേ കഹാസെ മിൽത്താ ഹുക അത് അവർക്ക് എവിടെ നിന്നാണ് കിട്ടുക ബഡോൻസെ ബാത്ജീത്കർ ഇസ് വിഷയമേ ലിഖിക്കുകയെ വലിയവരുടെ അടുത്ത് സംസാരിച്ചിട്ട് ഈ വിഷയത്തിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് ആൻസറ് ഗുക്കെ ലോക് പ്രായ ആർത്തിക് തങ്കിസേ പരിശാൻ രഹത്തേഹ് ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർ ആർത്തിക് തങ്കീസെ സാധാരണയായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരീക്ഷാനരത്യം ബുദ്ധിമുട്ടുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരായിരിക്കും കൂടുതലും കൈ ബാർ ഏസി പരിസ്ഥിതിയ ആജാത്തി ഹെ പല തവണ എങ്ങനെയുള്ള പരിസ്ഥിതികൾ വരും എന്നുണ്ടെങ്കിൽ ജബ്ലോകറിന് ശാതി വിവാഹക്കെ കർച്ച് കേലിയെ അവർക്ക് കടം വാങ്ങിക്കേണ്ടി വരും അത് എന്തൊക്കെ കാരണത്താലാണ് ഷാദി വിവാഹക്കെ കർച്ച് കേലിയെ ആ വിവാഹങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ിൽ മക്കാൻ ബൻവാനയ്ക്കെലിയെ വീട് കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അല്ലെങ്കിൽ ബച്ചോക്കി ഫീസ് ജമാക്കറിഞ്ഞേ കുട്ടികളുടെ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസലോക്കി ബുവായി കലിയെ ഫസൽ എന്ന് പറഞ്ഞാൽ വിളകൾ ബുവായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോവിങ് എസ് ഒ ഡ്ല്യു ഐ എൻ ജി പറഞ്ഞാൽ വിത്ത് വിതക്കിയ എന്നൊക്കെ പറയില്ലേ അതിന് വേണ്ടിയിട്ട് കൃഷി തുടങ്ങാൻ പിന്നെ ബച്ചോക്കി പടായി കലിയെ കുട്ടികളുടെ പഠിപ്പിന് വേണ്ടിയിട്ട് പശു കരീദിനെ കലിയെ പശു അനിമൽസിനെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ അർത്ഥം മെയിനായിട്ട് പശു കാള അങ്ങനെയുള്ളതൊക്കെ किसी पारिवारिक सदस्य की मृत्यु के बाद उसके अंतिम संस्कार के लिए फैमिली आरे मरी अंतिम संस्कार अंतिम कर्मचार पैस आवश्य अ प्रायः लोग ऋण लिया करते हैं आ, സാധാരണയായിട്ട് ആൾക്കാർ കടം എടുക്കാറുണ്ട് ഈ കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണല്ലേ ഇപ്പം കൃഷി എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ഒരുപോലെ അതിൽ നമ്മൾ അതിൽക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടിയെന്നൊന്നും വരില്ല പല സമയത്തും ഒരുപാട് വെള്ളം ഒരുപാടായിട്ട് പിന്നെ കൃഷി നഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ വെള്ളം ഇല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടും ബുദ്ധിമുട്ടിയിട്ടും അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അല്ലെങ്കിൽ വല്ല ആനിമൽസൊക്കെ നശിപ്പിച്ചിട്ടും അല്ല അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അപ്പോൾ നമുക്ക് പൈസയുടെ ആവശ്യം എന്താ ആവശ്യം എന്തായാലും മാറ്റി പറ്റില്ല ഈ ആവശ്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റി തന്നെ ആവും അപ്പോൾ അവർക്ക് കടം വാങ്ങേണ്ടി വരും ഈ ഹെറിന് ഉണി ഗാങ്ക് ജമീൻദാറോ വാഹ സാഹുക്കാരോസ്യ മിൽത്താഹെ അവർക്ക് എവിടെന്ന കിട്ടുന്നത് ഗാക്ക് ജമീൻദാർ ജമീൻദാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ് ലോഡ്സ് ഏഹ് പറഞ്ഞാൽ കുറെ ലാൻഡുകളും വീടുകളൊക്കെ കൈവശമുള്ള ആൾക്കാരുണ്ടാവില്ലേ അവര് പിന്നെ അല്ലെങ്കിൽ സാഹുക്കാർ സാഹുക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണി ലെൻഡേഴ്സ് നമ്മൾ പലിശയ്ക്ക് കടം വാങ്ങിക്കുകയൊക്കെ ചെയ്യില്ലേ അതാണ് മണി ലെൻഡേഴ്സ് അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും വേണം കിട്ടുക ഇസ്കെ അലാവേ അത് കൂടാതെ യഹ്റൻ സഹകാരി ബാങ്ക് സഹകാരി ബാങ്ക് എന്ന് പറഞ്ഞാൽ കോഓപ്പറേറ്റീവ് ബാങ്ക് രാഷ്ട്രീയകൃത് ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്കുകൾ പിന്നെ സർക്കാർക്ക് വിഭാഗവും ഗവണ്മെന്റിൻ്റെ ഏതൊക്കെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ചില ഡിപ്പാർട്ട്മെൻ്റുകൾ ടാക്കുകര് പോസ്റ്റ് ഓഫീസ് തഥാ സഹകാരി സീമിതിയോസെ സഹകാരി സീമിതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോ കമ്മിറ്റീസ് പറഞ്ഞാൽ നമ്മൾ സഹകരണ സമിതി എന്നൊക്കെ പറയില്ലേ അങ്ങനെ അങ്ങനെ വില്ലേജുകളിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പം അവിടെന്നെല്ലാം ലോകങ്ങൾക്കു വിഭിന്ന പ്രയോജനം കെലിയെ ജനങ്ങൾക്ക് വിഭിന്ന ഉപയോഗങ്ങൾക്കായി പ്രയോജനം കെലിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗം പ്രയോജനം തന്നെയാണ് ഋണ മില്ലിനെ ലഗെ ലഗാഹെ കടം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കടം കിട്ടാറുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഗർഭർ ഹോണവാലെ ഉത്സവോ സമാരോഹോമേ ബച്ചെ ക്യാ കർത്തിയെ വീട്ടിൽ നടക്കുന്ന ഉത്സവങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ സമാരോഹങ്ങൾ പറഞ്ഞാൽ എല്ലാവരും കൂടി ചേരുന്ന എന്തെങ്കിലും അങ്ങനെയുള്ള ഒക്കേഷനിൽ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുക അപ്പം ഓർ അപ്പം മിത്രോക്കെ അനുഭവം കോ അനുഭവം കേധാർ പർ ലിക്ക് നിങ്ങളുടെയും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും അനുഭവങ്ങൾ എക്സ്പീരിയൻസ് പ്രകാരം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് ഗർഭഹോനീവാലെ ഉത്സവവും സമാരോഹവും മേബേ നയനയ കപ്പടെ പെഹൻകർ അങ്ങനെയൊക്കെയുള്ള ഒക്കേഷനിൽ കുട്ടികൾ പുതിയ ഡ്രസ്സ് ഇടുന്നു നാനാപ്രകാർക്കെ വ്യഞ്ജനവും ആനന്ദിലേക്കർ നാനാപ്രകാരത്തിലുള്ള പറഞ്ഞാൽ പല തരത്തിലുള്ള വ്യഞ്ജനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണങ്ങൾ ഐറ്റംസ് അതിൻ്റെ എൻജോയ് ചെയ്യുന്നു വ നാച്ച് കാക്കർ കൂബ് മസ്തി കർത്തേഹെ പിന്നെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ലോണം എൻജോയ് ചെയ്യുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതിനെ പറ്റി സംസാരിച്ച് എഴുതാൻ പറയുന്നതാണ് അടുത്തത് ഭാഷ കി ബാത് നീച്ചിഗ് പങ്ക്തിപ്പർ ധ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന ലൈൻസിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കാണ് ഈ മൂന്നെണ്ണത്തിലും സമാനത ക ബോദ് ഖരാനിക്കലിയെ സ സി സേ ക പ്രയോഗ് കിയാ ജാത്താഹേ സമാനത ക ബോധ് ഖരാനെക്കിലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ അതുപോലെ ഇതുപോലെ എന്ന് സമാനത ഒരേ പോലെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സി സേ അങ്ങനെ മൂന്നെണ്ണം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഐ സെ പാഞ്ച് ഓർ ശബ്ദം ലിക്കുകയെ ഓർ ഉൻകാ വാക്യ പ്രയോഗം കിജിയേ അതുപോലെ ഇനി അഞ്ചെണ്ണം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് പിന്നെ അത് വെച്ച് സെൻറ്റൻസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിലെന്തൊക്കെയാണ് ജെറാസി എന്ന് പറഞ്ഞാൽ കുറച്ച് പോലെ പറഞ്ഞാൽ സി കഠിനായിപ്പെടുത്തി പിന്നെ അൻമനാ സ പോലെ സൺ സി പോലെ ഇതൊക്കെ പോലെ എന്നുള്ളതാണ് അപ്പോൾ ആൻസറ് ഫൂൽസി കോമൾ ബച്ചി സോരഹി ഹേ ഫൂൽസി കോമൾ എന്ന് പറഞ്ഞാൽ പൂവുപോലെ കോമളമായിട്ടുള്ള ഫൂൽസി പൂ പോലെ കോമളമായിട്ടുള്ള കുട്ടി ഉറങ്ങുന്നു കോയൽ കി സി മിശ്രി ഗീ കോയൽ കി മിശ്രീ സി ഗീത് ബഡി ആനന്ദദായ കോഹെ കോയൽ കി മിശ്രീ സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോയൽ എന്ന് വെച്ചാൽ കുക്കു കുയിൽ കുയിലിനെ പോലെ കുയിലിൻ്റെ മിശ്രീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൽക്കണ്ടത്തിന് പറയുന്നതാണ് അപ്പോൾ അതുപോലെ മധുരമായിട്ടുള്ള പാട്ട് വളരെ ആനന്ദദായകമാകുന്നു സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലെ പറഞ്ഞാൽ കോയൻ കോയലിൻ്റെ ശബ്ദം പോലെ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത് യഹ ഫൽ ഷെഹദ് സീട്ടാ ഹെ ഈ ഫ്രൂട്ട് തേനുപോലെ മധുരമാണ് ഷെഹദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേൻ ഷെഹദ്സ തേനു പോലെ വഹ് പത്തർ സ കഠോർ ഹെ അവൻ പത്തർ കല്ല് കല്ലുപോലെ കഠോരമാണ് ബറ്റിക്ക ഗാൽ സേബ് സ ലാൽ ഹെ കുട്ടിയുടെ ഗാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീക്സ് കവിൾ കവിള് സേബ്സ ആപ്പിള് പോലെ ചുവന്നതാണ് अड़ क्वेश्चन कहानी में चू चूकर ज्वर का अनुमान करती पूछ पूछ कर घर वालों को परेशान कर देती जैसे वाक्य आए हैं ई कथल चू चूकर का अनुमान करती नोकी तुट् नोक फीवर अत्र मनसा പൂച്ച് പൂച്ച്കർ ഖർവാളോകോ പരിഷാൻകർ ദീത്തി ചോദിച്ചു ചോദിച്ച് വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കും ജേസെ വാക്യം അതുപോലത്തുള്ള വാക്യങ്ങൾ വന്നിട്ടുണ്ട് കിസി ക്രിയാക്കോ ജോർ ദേക്കർ കെഹനിക്കേലിയെ ഏതെങ്കിലും ഒരു ക്രിയയെ ക്രിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർബ് എന്തെങ്കിലും ആക്ഷൻ അതിനെ ജോർ ദേക്കർ കെഹനിക്കേലിയെ വളരെ ശക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഏക് സെ അധിക് ബാർ ഏക് ഹീ ശബ്ദക്കാ പ്രയോഗോത്താഹെ ഒന്നിലധികം പ്രാവശ്യം ഒരേ വാക്കുകളെ പ്രയോഗിക്കുന്നു ചൂ ചൂക്കർ പൂച്ച് പൂച്ചർ അങ്ങനെ രണ്ട് രണ്ട് തവണ പറഞ്ഞിട്ടില്ലേ പറഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാവും അതിൻ്റെ തീവ്രത അല്ലേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ജേ വഹ വഹ് തക്കുകയാണെന്ന വരിക കേട്ടോ വഹാന്നല്ല അവൻ അല്ലെങ്കിൽ അയാൾ ക്ഷീണിച്ചു ഉനെ ധൂണ്ട് ഡൂണ്ടുകർ തയ്ക്കില്ല അവരെ തിരഞ്ഞു തെരഞ്ഞു നോക്കി പറഞ്ഞാൽ അതിലും ധൂണ്ട് ഡൂണ്ടുകാരെന്ന് വെച്ചാൽ കുറേ തിരഞ്ഞു എന്നതിൻ്റെ അർത്ഥം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇസ്പ്രകാർക്ക് വാക്യ ബനായി ഇതുപോലുള്ള അഞ്ച് വാക്യങ്ങൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് സാഗർ സാഗർക്കെ കിനാരെ ദൂർ ദൂർത്ത കോയി നഥ സമുദ്രത്തിൻ്റെ തീരത്ത് ദൂരെ ദൂരെ വരെ ആരുമുണ്ടായിരുന്നില്ല അതിൻ്റെ അർത്ഥം വളരെ ദൂരം വരെ അതിനാണ് ദൂർ ദൂർ എന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് മാ എന്ന ജാനി ക്യോ ജോർ ജോർസെ ചില്ലാ രഹീതി അമ്മ എന്താണെന്നറിയില്ല വളരെ ഒച്ചത്തിൽ ഒച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു ജോർ ജോർസെ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം വളരെ ഒച്ചത്തിൽ എന്നാണ് ജീവന്മേ കഥം കഥം പർ പരീക്ഷ ദേനീപെടുത്തിയെ ജീവിതത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കഥമിലും ഓരോ സ്റ്റെപ്പിലും നമുക്ക് ടെസ്റ്റ് നേരിടേണ്ടി വരും പരീക്ഷ ദേനീയപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എക്സാംസ് എഴുതണേൻ്റെ അല്ല നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ പറയില്ല അങ്ങനെ അത് നേരിടേണ്ടി വരും മേരെ ബാർ ബാർ മനാകറിനെ പർബി ഞാൻ വെറുതെ വെറുതെ പോണ്ട എന്ന് പറഞ്ഞിട്ടും വേണ്ട എന്ന് പറഞ്ഞിട്ടും വഹുകർ ചോഡുകർ ചലാകിയ അവൻ വീട് വിട്ടു പോയി ചോറോനെ ഖരക്കെ മാലിക്കോ മാർമാർക്കർ അതുമരാ കർദിയ ആ കള്ളന്മാരെ വീട്ടിലെ ഓണറെ മാലിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടമസ്ഥന്നെ മാർമാർക്കർ അടിച്ചടിച്ച് അതുമരാ കർദിയ ആ പാതി ചത്ത പോലെയാക്കി എല്ലാവർക്കും എന്ന് വിചാരിക്കണോ